മലയാളത്തിൻ്റെ പുതിയ എഴുത്തുകാരിൽ വളരെ ശ്രദ്ധേയനായൊരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് ലോറോണ. തീരദേശ ജീവിതം വളരെ തീവ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അദ്ദേഹം വരച്ചിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കുറേ പത്രങ്ങളിൽ വന്നിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കൃതി മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ പുസ്തകത്തെ ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ള പരാമർശം എന്ന് പറയുന്നത് എഴുത്തുകാർക്കുള്ളിലെ ജീവിതമാണ്, എഴുത്തുകാർക്കിടയിലെ ജീവിതമാണ്. പുസ്തക പ്രകാശനം, അവാർഡുകൾ തുടങ്ങിയ മേഖലകളിൽ നടക്കുന്ന ചില കള്ളക്കളികളാണ് അദ്ദേഹം തുറന്നെഴുതിയത്. അത് ചില ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു, വേദനിപ്പിച്ചു. അപ്പോൾ അവർ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നു, അദ്ദേഹത്തിനൊരു മെമ്മോ കിട്ടുന്നു. അപ്പോൾ ജോലി വേണോ അല്ലെങ്കിൽ എഴുത്ത് നിർത്തണോ എന്നുള്ള പ്രതിസന്ധി വരുന്നു. ആ സമയത്താണ് കഴിഞ്ഞ മാർച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെക്കുന്നത്. ജോലി വേണ്ടെന്ന് വെച്ചു. 3 വർഷം കൂടിയുണ്ട് അദ്ദേഹത്തിന് സർവീസിൽ, പക്ഷേ ജോലി വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുത്ത് വേണോ അല്ലെങ്കിൽ ജോലി വേണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഞാൻ എഴുത്തിന് പ്രാധാന്യം കൊടുത്തു. ഉപയോഗിച്ചിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഉപജീവനത്തെക്കാളും വലുത് അതിജീവനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പവും ജോലിയൊക്കെ വേണം നമുക്ക് ജീവിച്ചു പോകാൻ, പക്ഷെ അതിനേക്കാളും എന്നും നിലനിൽക്കുന്നത് എന്താ? അതിൻ്റെ വാക്കുകളാണ്, അതിൻ്റെ എഴുത്താണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത് അതാണ്, നിങ്ങൾ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി പണിയെടുക്കരുത്, അന്വേഷിച്ചു പോകരുത്. എന്തിനു വേണ്ടി പണിയെടുക്കണം? ഒരിക്കലും നശിക്കാത്ത വചനത്തിനു വേണ്ടി പണിയെടുക്കണം. വചനത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. ഉപജീവനമല്ല, അതിജീവനമാണ് പ്രധാനം.